പയ്യന്നൂർ അനാമയ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള നാഷണൽ സ്കിൽഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ അംഗീകൃത പരിശീലന കേന്ദ്ര പദവി ലഭിച്ചു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സജിത അംഗീകൃത പരിശീലന കേന്ദ്ര പദവി സർട്ടിഫിക്കറ്റ് കൈമാറി. സഹായികളായിട്ട് വരുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണ് ഇതിന് ആദേശിക്കുന്നത്. അപ്പോൾ അത് എൻഎബിഎച്ചിൻ്റെ അക്രഡിറ്റേഷൻ വരെയാണെങ്കിൽ തന്നെ ഈ എല്ലാ വിഭാഗത്തിനും ഒരു സർട്ടിഫൈഡ് കോഴ്സ് എടുത്തവരാണ് ഈ ഹോസ്പിറ്റലിൽ നടന്നത്. ഇത് ഉണ്ടായിരിക്കണമെന്ന് എൻഎബിഎച്ചിൻ നിർബന്ധമുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഞങ്ങൾ ഇത് ഇതുപോലുള്ളൊരു കോഴ്സുകൾ തുടങ്ങുന്നത്. എല്ലാ ഈ പറഞ്ഞ വിഭാഗങ്ങളിലെല്ലാം അസിസ്റ്റൻസ് ആയിട്ട് ഇല്ലാത്തതാണ്, അവർക്ക് സർട്ടിഫിക്കറ്റ് കോഴ്സാണ്. അത് പിന്നെ മിനിമം ക്വാളിഫിക്കേഷൻ വന്നിരിക്കുന്നത് പ്ലസ് ടു വിദ്യാഭ്യാസമാണ്. പിന്നെ മിനിമം ഫീസിലാണ് അവർ എൻ എസ് ഡി സി ഇവിടെ ഈ കോഴ്സ് നടത്തുന്നത്. പയ്യന്നൂർ അനാമിയ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള നാഷണൽ സ്കിൽഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ അംഗീകൃത പരിശീലന കേന്ദ്ര പദവി ലഭിച്ചു. ഇതനുസരിച്ച് ആരോഗ്യ മേഖലയിലെ നിരവധി സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾ തുടങ്ങാൻ അനുമതിയായി. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സജിത അംഗീകൃത പരിശീലന കേന്ദ്ര പദവിയുടെ സർട്ടിഫിക്കറ്റ് കൈമാറി. നമ്മുടെ ഇപ്പോൾ എടുത്തു പറയത്തക്ക നമുക്കറിയാം ആരോഗ്യ മേഖലയാണ് ഏറ്റവും കൂടുതൽ ആരോഗ്യ മേഖല വൻ കുടിച്ച രാഷ്ട്രത്തിലേക്കാണ് നീങ്ങുന്നത്. പറയാം കേരളത്തിലെ ഫീസുകൾ കുറഞ്ഞു വരുന്നൊരു കാലഘട്ടമാണ് ഉണ്ടായത്. ഇപ്പോൾ അത് മാറി കേരളത്തിൽ ടെസ്റ്റ് നിരക്ക് കൂടുന്നതനുസരിച്ച് കൊറോണ കേസ് വർദ്ധിക്കുന്നതായിട്ടാണ് നമ്മൾ വാർത്ത കാണുന്നത്. ഇപ്പോൾ മാസ്കും ഉപേക്ഷിച്ചു എല്ലാം ഉപേക്ഷിച്ചിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് ജനങ്ങളുള്ളത്. കൊറോണയെ പേടിക്കേണ്ടതില്ല. മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ എം ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോർഡിനേറ്റർ ആഷിഖ്, കെ രമേഷ്, കെ വിനോദ് ചന്ദ്രൻ, ഡോക്ടർ കെ എം സജിൻ, ഡോക്ടർ വി വിശ്വൻ, ഡോക്ടർ എ കെ മിഥുൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.